ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അങ്ങനെ ഞാനും ആഡ്വി നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ 2 മാസത്തിനോട് അടുത്തിട്ടോ. പക്ഷേ നാട്ടിലെത്തിയപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാനല്ല, അത് വഴിയേ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അതിന് ആദ്യം തന്നെ പരിപ്പ് കുറച്ച് കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഇതൊരു സ്പെഷ്യൽ സാമ്പാറാണ്, അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ആളും സ്പെഷ്യലാണ്. ഇവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ചേന, മുരിങ്ങക്കായി, മത്തൻ, ബീൻസ്, പിന്നെ വലിയുള്ളിയും വെണ്ടയും, പച്ചക്കായി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ട അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇതാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ സ്വന്തം അച്ഛനാണ് കേട്ടോ. ചിലരെല്ലാം അതിശയത്തോടെയായിരിക്കും പറയുന്നുണ്ടാവും എൻ്റെ സുധേട്ടാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സുധൻ എന്നാണ്. അച്ഛനൊരു പ്രവാസിയായതുകൊണ്ട് തന്നെ കുക്കിംഗ് ഇപ്പോൾ അച്ഛന് വശമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അച്ഛൻ കുക്ക് ചെയ്യുന്നത് കാണുന്നത്. കാരണം ഞങ്ങൾ നാട്ടിലുള്ളപ്പോക്കൊന്നും അച്ഛൻ ഇതുവരെ കിച്ചണിൽ കയറുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെണ്ടയും ഉള്ളിയും വഴറ്റിയതിന് ശേഷം അത് മാറ്റി വെക്കുക. ഇനി അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ചെറിയൊരു കഷ്ണം കായം ആഡ് ചെയ്ത് കൊടുക്കുക. കായം നല്ലപോലെ മെൽട്ടായതിനു ശേഷം അതിലേക്ക് വളരെ കുറച്ച് കടലപ്പരിപ്പ്, അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ്, ഉഴുന്നും പരിപ്പ്, ഈ 3 പരിപ്പുകൾ തീർച്ചയായും ചേർക്കണം. അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ സാമ്പാറാണെന്ന്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ നമ്മളെ വറ്റൽ മുളകും ഇവിടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിതിൻ്റെ ടീസ്പൂൺ കണക്കൊന്നും പറയുന്നില്ല, കാരണം അച്ഛന് ഒരു ഏകദേശം കൈ കണക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പരിപ്പ് വലിയൊരു പാനിലേക്ക് മാറ്റാം. നമ്മൾ ഈ പാത്രത്തിലാണ് ഇനി സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ, ചേന, പച്ചക്കായൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളും ഇപ്പോൾ ആഡ് ചെയ്യാം. ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കിയ പച്ചമുളകാണ്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ അത് കട്ട് ചെയ്ത് നിങ്ങൾ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയും സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
നമുക്ക് സാമ്പാറിലേക്ക് വറവിടണം. അതിന് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനു ശേഷം കുറച്ച് ഉലുവ, ഇത് രണ്ടും കൂടെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയുടെ ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് വറ്റൽ മുളക് കൂടെ ഇട്ടിട്ട് നമ്മൾ വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.